ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടുകൂടിയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് മെറ്റ്ഫോമിൻ എന്നൊരു ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. PCOD ഉള്ളവരും PCOS ഉള്ളവരും ഇറഗുലർ പീരിയഡ്സ് ഉള്ളവരും ഒക്കെ ചിലപ്പോൾ കേട്ടിട്ടുള്ളൊരു പേരായിരിക്കും മെറ്റ്ഫോമിൻ എന്നൊരു ടാബ്ലറ്റിൻ്റെ പേര്. പലരും തന്നെ മെറ്റ്ഫോമിൻ എന്നൊരു ടാബ്ലറ്റ് എഴുതി കഴിയുമ്പോൾ ഒരു കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞിട്ട് മെറ്റ്ഫോമിൻ ഉപേക്ഷിക്കാറുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മെറ്റ്ഫോമിൻ എന്താണ്, ഇതിൻ്റെ യൂസസ് എന്താണ് എന്ന് നമ്മളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു യൂസസ്, ഡയബറ്റിക് പേഷ്യൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ എന്നാണ് നിങ്ങൾ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴേക്കും ചില ആളുകളൊക്കെ, നമ്മൾ ഡയബറ്റിക് അല്ലല്ലോ, അപ്പോൾ പിന്നെ എന്തിന് ഈ മെഡിസിൻ കഴിക്കുന്നതിന്, ഡോക്ടർക്ക് തെറ്റുപറ്റിപ്പോയതാണോ അല്ലെങ്കിൽ അവർ പൈസക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മെറ്റ്ഫോമിൻ വേണ്ട എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു മെയിൽ എനിക്ക് വന്നിരുന്നു. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡോക്ടർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടല്ല നിങ്ങൾക്ക് മെറ്റ്ഫോമിൻ എന്നൊരു ടാബ്ലറ്റ് എഴുതുന്നത്, മറിച്ച് PCOD ഉള്ളവർക്കും PCOS പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രം ഉള്ളവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻസുലിൻ ലെവൽ കുറയാനായിട്ടും അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാനും ഒക്കെയാണ് ഇത് തരുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇനി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്കാരേജ് ഉണ്ടാകുന്നത് പ്രിവെൻ്റ് ചെയ്യുന്നതിനും, പിന്നെ PCOD ഉള്ളവർക്ക് ഫ്യൂച്ചറിലൊക്കെ എന്തെങ്കിലുമൊക്കെ റിസ്ക് ഫാക്ടർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടുമൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്, ഈ മെറ്റ്ഫോമിൻ എന്നുള്ളൊരു മെഡിസിൻ. പിന്നെ ഇതുവഴി നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറയുന്നത് ഇൻസുലിൻ കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും മെറ്റബോളിസം നടക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. സാധാരണ PCODയും PCOS ഒക്കെ ഉള്ളവർക്ക് പീരിയഡ്സ് കറക്റ്റായിട്ട് നടന്നാൽ കൂടി തന്നെയും അവർക്ക് ഓവുലേഷൻ കൃത്യമായി നടന്നു കൊള്ളണമെന്നില്ല. ചിലർക്ക് ഇറഗുലർ പീരിയഡ്സ് ആകും, ചിലർക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ പീരിയഡ്സ് എത്തിയിട്ടാകുമ്പോഴേക്കും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ മെറ്റ്ഫോമിൻ എന്നൊരു മെഡിസിൻ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഇറഗുലാരിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് അത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുമൊക്കെ ഇത് സഹായിക്കുന്നു. പിന്നെ നമ്മൾ ഈ മെറ്റ്ഫോമിൻ എന്നൊരു മെഡിസിൻ മാത്രം എടുത്താൽ പോരാ, PCODയും PCOS ഒക്കെ ഉള്ളവർ അവരവരുടെ ഡയറ്റ് ക്രമീകരിക്കണം, അതുപോലെ വെയിറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ എക്സസൈസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ PCOD ക്യൂർ ചെയ്യുന്നതിന് ഇത് സഹായിക്കും. നമ്മൾ കുറച്ച് നാൾ കഴിച്ച് ഈ മെഡിസിൻ നിർത്തിക്കളയരുത്, കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു കോഴ്സായിട്ട് തീർത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് PCOD മാക്സിമം ക്യൂർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ ചിലരിൽ മെറ്റ്ഫോമിൻ്റെ മെഡിസിൻ എടുത്ത് കഴിയുമ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് വോമിറ്റിംഗ് വരാം, ഡയറിയ വരാം, അബ്ഡോമിനൽ പെയിൻ വരാം. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത രീതിക്കൊക്കെ ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറിറ്റ്സ് ആണ് ഡിമെറിറ്റ്സിനേക്കാളും ഒക്കെ ഒരുപാട് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് മെറ്റ്ഫോമിൻ മെഡിസിൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർത്തും കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര നാളത്തെ കോഴ്സാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.